നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ബയോളജി എന്ന ഭാഗമാണ്. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെ പറ്റിയുള്ള ഒരു പഠനമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ജീവനുള്ള വസ്തുക്കളെ പറ്റിയൊക്കെ പഠിക്കാൻ? അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അതായത് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കുഞ്ഞറകൾക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. അതായത് നമ്മൾ കുഞ്ഞറകൾക്കുള്ളിലെ ജീവരഹസ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പിനെ പറ്റിയാണ്. മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ എന്താണ്, മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോസ്കോപ്പ് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ നിങ്ങളിത് കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുക മൈക്രോസ്കോപ്പിൻ്റെത്? ഈ ഒരു ഭാഗത്തോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു നോക്കുന്നത്. നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു എവിടെയാണ് വെക്കുക? ഈ ഒരു ഭാഗത്താണ് വെക്കുക. ഈ ഒരു ഭാഗത്തെ എന്താണ് പറയുക, സ്റ്റേജ് എന്നാണ് പറയുക. അപ്പോൾ ഈ വസ്തു ചില സമയത്ത്, അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ്, അതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനാണ് ക്ലിപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, കുറേ ലെൻസസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കാൻ കാരണം? ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സംഭവം എന്താണ്, ഈ ഒരു ഭാഗം, അതായത് സ്റ്റേജിൻ്റെ അടിഭാഗത്തായിട്ട് എന്താണ് ഒരു ഇത് കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താ പറയുക, കണ്ടൻസർ എന്നാണ് പറയുക. ഈ കണ്ടൻസർ എന്തിനാണ്, അതായത് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ, മിററും ഉണ്ട്. അതായത് മിററും എന്താണ്, ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ്, നോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുന്നത്. അപ്പോൾ ഈ പാർട്സൊക്കെ നമ്മൾ എന്താണെന്ന് കേട്ടു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇതൊക്കെ ഏത് പാർട്സാണെന്നുള്ളത്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. അതായത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈ ഒരു ഭാഗത്തിൽ നമ്മൾ എന്ത് പറയും, ഐ പീസ്. ഐ പീസ് എന്തിനാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുക എന്താണ്, ഈ ഐ പീസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയും, നോബ്. നോബ് എന്തിനാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ. അതുപോലെ എന്താണ്, ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താ പറയുക, ഇത് ഒന്നിൽ കൂടുതൽ ലെൻസസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താ പറയുക, ഒബ്ജക്റ്റീവ് ലെൻസ്. അതുപോലെ ഈ ഒരു ഭാഗത്തെ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. ഈ ഒരു ഭാഗം എന്താണ്, കണ്ടൻസർ, മിറർ. ഇനി നിങ്ങൾ മറന്നുപോവോ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ? അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മൈക്രോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ എന്താ? അപ്പോൾ നിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോളൂ, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡിവൈസ് യൂസ് ടു മാഗ്നിഫൈ ഓബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതിനെന്തൊക്കെ മെയിൻ പാർട്സാണ് ഉള്ളത്, ഐ പീസ് ഉണ്ട്, നോബ്സ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, ഡയഫ്രം, മിറർ. അപ്പോൾ ഇത്രയും പാർട്സാണ് ഉള്ളത്. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്, എന്താ നമ്മൾ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ലെൻസസ് ഉള്ളതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും. ദ മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇൻ എ മൈക്രോസ്കോപ്പ് ദർ ആർ ടു പ്ലെയിൻസ് ഫോർ റെഗുലേഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ഈ മൈക്രോസ്കോപ്പിൽ ഒന്നിൽ കൂടുതൽ പ്ലെയിൻസ് ഉണ്ട്. എന്തിന്, ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഒരു പ്ലെയിൻ മിറർ ഉണ്ട്. എന്തിനാണ്, സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ. അതുപോലെ തന്നെ എന്താണ്, ഒരു കോൺകേവ് മിറർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ. മറന്നുപോകുക നിങ്ങൾ, ലെൻസ് ഓഫ് കണ്ടൻസർ ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റേജ്. അതായത് എന്താണ്,
കണ്ടൻസറിന്റെ ലൈറ്റ് എന്താണ് സ്റ്റേജിന്റെ തായി ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് അപ്പോൾ ഈ കണ്ടൻസറിന്റെ ഉള്ളിലുള്ള ഡയഫ്രം ആണ് എന്ത് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അതായത് നമ്മൾ എന്തിനാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പാർട്സ് ആണ് മൈക്രോസ്കോപ്പിനുള്ളത് അതുപോലെ തന്നെ എന്താ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ളത് കൊണ്ടാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് രണ്ട് പ്ലെയിൻസ് ആണുള്ളത് അതേതൊക്കെയാണ് ഒന്ന് പ്ലെയിൻ മിററും ഒന്ന് കോൺകേവ് മിററും അപ്പോൾ എന്തിനാണ് പ്ലെയിൻ മിറർ യൂസ് ചെയ്യുന്നത് ലൈറ്റിന് സൺലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ കോൺകേവ് മിററോ ആർട്ടിഫിഷ്യൽ ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ അപ്പോൾ കണ്ടൻസർ എന്തിനാണ് അതായത് ലൈറ്റിന് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിൽ ലൈറ്റ് ഫോക്കസ് ചെയ്യിപ്പിക്കുക ഡയഫ്രം യൂസ് ചെയ്തിട്ടാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യുക ഇനി മറന്നുപോകും നിങ്ങൾ അപ്പം എല്ലാവരും വേഗത്തിൽ നോട്ട് എഴുതിയെടുത്തോ കേട്ടോ അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവില്ലേ ഈ മൈക്രോസ്കോപ്പ് നമ്മളെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം അതിപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക അതിപ്പോൾ എനിക്കിപ്പോൾ നോട്ടിൽ വരയ്ക്കാൻ എനിക്ക് മൈക്രോസ്കോപ്പ് വരയ്ക്കാൻ അറിയില്ല അപ്പോൾ ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും വരച്ചു തരുമായിരിക്കും ഈ മൈക്രോസ്കോപ്പ് വരയ്ക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൈക്രോസ്കോപ്പ് വരച്ച് മൈക്രോസ്കോപ്പ് വരച്ചിട്ട് നന്നായ ആൾക്കാർ എനിക്ക് നന്നായിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റുമല്ലോ ഈസി അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ച് നോക്കുക അടുത്തതായിട്ട് സ്റ്റെപ്പ് ടൂവിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സ്റ്റെപ്പ് ടൂവിൽ എന്താണ് നമ്മൾ ചെയ്യുക സ്റ്റെപ്പ് ടൂവും സ്റ്റെപ്പ് ത്രീയും ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചില്ലേ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റില്ലേ സിമ്പിൾ അല്ലേ എന്തെങ്കിലും ഒരു ടഫായിട്ട് തോന്നുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ പഠിച്ചു ഇതെന്താണ് ശരിക്കും ഇത് ഈ സ്റ്റേജാണ് നമ്മൾ അതുപോലെ അടുത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ഈ സ്റ്റേജിൻ്റെ മേലോട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു സ്റ്റെപ്പ് ഫോറിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അതായത് സ്റ്റെപ്പ് ഫോറിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഐ പീസിൻ്റെ ഭാഗമില്ല ആ ഒരു ഭാഗം നിങ്ങൾ വരയ്ക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാനാവുമല്ലോ സിമ്പിൾ അല്ലേ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് വരയ്ക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ ഇനി കുറച്ചും കൂടെ അല്ലേ വരയ്ക്കാനുള്ളൂ സ്റ്റെപ്പ് സിക്സിൽ ഇനി നമുക്ക് ഏത് പാർട്ടാണ് വരയ്ക്കാനുള്ളത് അതായത് നോബും കണ്ടൻസറും നമ്മൾ എന്ത് ചെയ്യുക വരയ്ക്കുക ഈ ഒരു പാർട്ട് എന്താ ഇതാണെന്ത് കണ്ടൻസർ അപ്പോൾ ഈ പാർട്ടും നമ്മൾ വരച്ചു അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ എന്തെല്ലാം ഇതൊക്കെ ഡാർക്ക് ചെയ്തു ലൈൻസൊക്കെ ഡാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക കളർ കൊടുക്കുക നിങ്ങൾക്ക് ഈ രീതിയിലാണോ നിങ്ങൾ കളർ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറാണോ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ നമ്മളോട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് വൈ ഈസ് എ മിറർ ഫിക്സഡ് ഇൻ എ മൈക്രോസ്കോപ്പ് എന്തിനാണ് ഒരു മൈക്രോസ്കോപ്പിൽ മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തിനായിരിക്കും ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ അതായത് നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൻ്റെ മേലെന്താ ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിറർ ഫിക്സ് ചെയ്തിരിക്കുക നമ്മളെന്താ മര്യാദയ്ക്ക് ലൈറ്റൊന്നും ഇല്ലെങ്കിൽ എന്താ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമോ അപ്പോൾ എന്താണ് ലൈറ്റ് വേണ്ടത് എന്നാൽ മാത്രമല്ല നമുക്കെന്താ വലുതായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് മെറ്റീരിയൽ ടു ബി ഒബ്സർവ് എന്തിനാണ് നമ്മൾ ഗ്ലാസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സർഫേസ് അല്ലെങ്കിൽ ലൈറ്റ് എന്താ മെറ്റീരിയലിൻ്റെ മുകളിൽ പാസ് ചെയ്യുമോ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ
അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലാസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗ്ലാസ് സ്ലൈഡിൻ്റെ പകരം ഞാൻ എന്ത് ചെയ്തു, കട്ടിയുള്ള വേറൊരു കളറുള്ള സ്ലൈഡ് കൊണ്ടേ വെച്ചു. എന്താ സംഭവിക്കുക, നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ എന്താണ്, ഗ്ലാസ് സ്ലൈഡ് യൂസ് ചെയ്താൽ മാത്രമാണ് എന്ത് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ ആ കാര്യം? അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഒബ്സർവേഷൻ മെറ്റീരിയലിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു മെറ്റീരിയലിനെ ഒബ്സർവ് ചെയ്യണം. നമ്മൾ ആ മെറ്റീരിയൽ, നമ്മൾ എടുക്കുന്ന അതേ മെറ്റീരിയൽ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, ചില സമയത്ത് അതിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. വാട്ടർ കണ്ടൻറ്റ് കുറവായി കഴിഞ്ഞാൽ നമുക്ക് സെൽസിനെ നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ ഒബ്സർവേഷൻ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുക, പെട്രിഷ് കണ്ടെയ്നിങ് വാട്ടറിൽ ഇട്ട് വെക്കുക. എന്തിനാണ്, ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ. അതായത് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് തിൻ ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. നമ്മൾ മെറ്റീരിയൽ, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിനെ തിൻ ക്രോസ് സെക്ഷനാക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക സെക്ഷൻസിന് വാച്ച് ഗ്ലാസ് ഇൻ കണ്ടെയ്നിങ് വാട്ടർ. അതായത് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് യൂസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള, അതായത് കട്ടി കുറഞ്ഞത്, അതുപോലെ തന്നെ കംപ്ലീറ്റ് സെക്ഷൻ, അതായത് പൂർണ്ണ രൂപത്തിലെത്തിയ സെക്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യുക, വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ, അതായത് കളറായിട്ടുള്ള സ്റ്റെയിന് കണ്ടെയ്ൻ ചെയ്യുന്ന വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഗ്ലിസറിന് ആ സ്ലൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്തിനാണത്, അതായത് മെറ്റീരിയലിൽ ഉണങ്ങിപ്പോവാതിരിക്കാൻ, ഡ്രൈയിങ് അപ്പ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വാഷ് ദ സ്ട്രെയിൻഡ് സെക്ഷൻ ഓഫ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ഇൻ ഇറ്റ് ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, സ്ലൈഡിലെ ഗ്ലിസറിലേക്ക് വെക്കുക. അടുത്തതായിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കവർ ഗ്ലാസ് ഓൺ ദ മെറ്റീരിയൽ യൂസിങ് നീഡ്. നമ്മൾ എന്ത് ചെയ്യുക, ആ മെറ്റീരിയലിൻ്റെ മുകളിൽ കവർ ഗ്ലാസ് ഇടുക. എങ്ങനെയാണ്, എയർ ബബിൾസ് ഒന്നും പാസ് ചെയ്യാത്ത വിധത്തിലായിരിക്കണം നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് കവർ ഗ്ലാസ് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്? ഈസി അല്ലേ ഇത്? ഡിസ്കവറിങ് ഓഫ് സെൽ, അതായത് എന്താണ്, സെല്ലുകളെ കണ്ടെത്തുന്നു. റോബർട്ട് ഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് സെല്ലിനെ ഡിസ്കവർ ചെയ്തത്. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സെൽസ് ഈസ് കോൾഡ് സെൽ ബയോളജി. സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, സെൽസിനായിട്ടുള്ള പഠനം ഡീൽ ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ ബയോളജി എന്ന് പറയുന്നത്. ഈ സെല്ലിൻ്റെ ഫൈൻഡിങ്സ് എന്താണ് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനിടയായത്. ഈ സെല്ല് കണ്ടുപിടിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ചത്, ആനിമൽ സെല്ല് കണ്ടുപിടിച്ചത്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ കണ്ടുപിടിച്ചതെന്നാണ്, ഈ സെല്ല് കണ്ടുപിടിച്ചതിൻ്റെ ശേഷമാണ് ഈ റോബോട്ട് ഹുക്ക് ആദ്യമായിട്ട് സെല്ലിനെ ഡിസ്കവർ ചെയ്തത്. 1831 അതിൻ്റെ ശേഷം എം ജെ സ്ലീഡൻ 7 എടുത്തതിൻ്റെ ശേഷമാണ് പ്ലാന്റ് സെല്ലിനെ ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം ഈ സെല്ലിന് എന്ത് ചെയ്തു, ന്യൂക്ലിയസ് എന്ന് പേര് നൽകിയിട്ടുണ്ട്. അതായത് റോബോട്ട് ഹുക്കാണ് ന്യൂക്ലിയസ് എന്ന് ഈ സെല്ലിന് പേര് നൽകിയിരിക്കുന്നത്. തിയോഡർ ഷാനാണ് ആനിമൽ സെല്ലിനെ ഡിസ്കവർ ചെയ്തത് 1839. റുഡോൾഫ് വിച്ചുവാണ് എക്സിസ്റ്റിംഗ് സെല്ലെന്നാണ് ന്യൂ സെൽസ് എറേസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചത് 1858. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടതാണ്. അതായത് ഓരോ സയൻറ്റിസ്റ്റും ആ സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്തത് എന്താണ്, അതുപോലെ തന്നെ ഡേറ്റും, ഇയർ
നിങ്ങളെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഈ ഒരു പാർട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. തിയറി എം ജി എസ് ലീഡറും തിയോഡർ ഷാനും ആണ് എന്ത് ഫൗണ്ടർ. സെൽ തിയറിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് എം ജി എസ് ലീഡറും തിയോഡർ ഷാനുമാണ്. ഇവർ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഓൾ ലിവിങ് ബോഡീസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ബോഡിയും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ്, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. സെൽസ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണെന്നുള്ള കാര്യം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ സെൽസ്. എന്താണ് സെൽസിൻ്റെ ഫംഗ്ഷൻസ്? നമ്മളിപ്പം സെല്ല് ഡിസ്കവർ ചെയ്തത് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസ്കവർ ചെയ്തപ്പോൾ അതിന് ആ സെല്ലിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതിനുശേഷം ഓരോ ഡിസ്കവറീസ് നമ്മൾ പഠിച്ചു, പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് എന്താണ്, ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ എന്താ എനർജി റിലീസ് ഫ്രം ന്യൂട്രിയൻസ്, ന്യൂട്രിയൻസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ബയോമോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യും. ഈ മൂന്ന് ഫംഗ്ഷൻസാണ് മെയിനായിട്ട് സെൽസിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് സെൽ ഈസ് സ്യൂട്ടബിൾ ടു പെർഫോം വാരിയസ് ബയോളജിക്കൽ ഫംഗ്ഷൻസ്. ഈ സെല്ലിൻ്റെ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്യൂട്ടബിളാണ് വാരിയസ് ബയോളജിക്കൽ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുക. ദർ ആർ ഡിഫറെൻ്റ് പാർട്സ് ഇൻസൈഡ് ദ സെൽസ്. ഒരുപാട് പാർട്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെൽസിൻ്റെ ഉള്ളിലുണ്ട് ഈ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ സെൽസിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ സെല്ലിൻ്റെ സെൻറ്ററാണെന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു ഭാഗമുള്ളത് റൈബോസോമാണ്. ഈ റൈബോസോമ യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അതായത് റൈബോസോമാണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു പാർട്ടുള്ളത് ക്ലോറോപ്ലാസ്റ്റാണ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി പ്രൊഡക്ഷൻ്റെ സെൻറ്ററാണ്. അതുപോലെ തന്നെ സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഈ മൈറ്റോകോൺഡ്രിയോനാണ്. പിന്നെ എന്താണ്, ഒരു വാക്യൂളുണ്ട്, അവിടെയാണ് വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നത് വാക്യൂളിലാണ്. ഗോൾഗി കോംപ്ലക്സ്, ഗോൾഗി കോംപ്ലക്സിലാണ് എന്ത് എൻസൈംസിനെയും ഹോർമോൺസിനെയും മ്യൂക്കസിനെയൊക്കെ ഒരു സ്മോൾ വെസൽസിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, അതായത് ഒരു സെല്ലിന് എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? ഒരു സെല്ലിന് മെയിനായിട്ട് ആറ് പാർട്സാണ് ഉള്ളത്. ആദ്യം ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റൈബോസോമ്, ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺഡ്രിയ, വാക്യൂള്, പിന്നെന്താ ഗോൾഗി കോംപ്ലക്സ്. പറ്റി ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ റിലേറ്റഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസ്. ഇപ്പം നമുക്കിവിടെ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 40 നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ബോക്സസ് തന്നിട്ടുണ്ട്, നിങ്ങളോട് അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബോക്സസ് തരും, നിങ്ങളോട് അത് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളിപ്പം പഠിച്ച കാര്യം തന്നെയാണ്, അതായത് പ്ലാന്റ് സെല്ലിനെ പറ്റി നമ്മളിപ്പം പഠിച്ചില്ലേ. അതായത് പ്ലാന്റ് സെല്ലിൽ എത്ര പാർട്സാണ് ഉള്ളത്, അതായത് മെയിനായിട്ട് ഉള്ള പാർട്സാണ് ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺഡ്രിയ, എൻഡോപ്ലാസ്റ്റിക് റെറ്റിക്കുളം, റൈബോസോം, വാക്യൂള് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഗോർഗി കോംപ്ലക്സ് ആണ് എന്ത് എൻസൈംസിനെയും ഹോർമോൺസിനെയും മ്യൂക്കസിനെയൊക്കെ ഒരു സ്മോൾ വെസൽസിൽ സ്റ്റോർ ചെയ്യുന്നത്. മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ആണ്. അവിടെ എന്താണ് സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ദ റിവർ ലിവർ ബ്രെയിൻ മസിൽസ് എക്സെട്ര. എന്താണ് ബ്രെയിനിലും മസിൽസിലൊക്കെയാണ് നമ്മളിത് കാണുന്നത്. പിന്നെ എന്താണ് ദ പാസേജ് ഇൻ ദ സെൽസ് കണ്ട് എൻഡോപ്ലാസ്റ്റിക് റെക്ടിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാസേജ് ഇൻ ദ സെൽ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽസ് ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഓർഗനിലെ. അതുപോലെ റൈബോസോം എന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ വാട്ടർ സാൾട്ട് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എക്സെട്ര. അപ്പോൾ
എല്ലാവരും വേഗം നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്. ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ മേജർ പാർട്ടാണ് എന്തൊക്കെ? മേജർ പാർട്ടാണ് ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ മെംബ്രെയിൻ, ക്രൊമാറ്റിൻ, റെറ്റിക്കുലം, ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോളസ്. ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയസിൻ്റെ. ആ ഒരു ഫിഗർ നിങ്ങൾ നോക്ക്. പേജ് നമ്പർ 16 കേട്ടോ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. അതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിനാണ് എന്ത് പറയാം നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആ ഫിഗറിലൊരു ഡബിൾ ലെയേർഡ് മെമ്പറൈന് ഉണ്ടാവും ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട്. അതാണ് ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള പോർസ് ഉണ്ടാവും ഈ ന്യൂക്ലിയർ മെമ്പറയിൽ. അതിനെയാണ് ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നത്. സ്പെറിക്കൽ ന്യൂക്ലിയോലസ് സീൻ ഇൻ ദ ന്യൂക്ലിയസ്. ഒരു സ്പെറിക്കലായിട്ടുള്ള ന്യൂക്ലിയോലസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, റൈബോസോമിൻ്റെ സിന്തസിൽ മേജർ റോള് ഉള്ളത്. അതുപോലെ തന്നെ ദ ക്രൊമാറ്റിൻ റെറ്റിക്കുലം സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം എൻക്ലോസസ് ദ ജീൻ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്താണ്, ഒരു നെറ്റ്വർക്കായിട്ടാണ് കാണപ്പെടുക. അത് ന്യൂക്ലിയോപ്ലാസത്തിലെ ജീൻസിന് ഉൾക്കൊണ്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ന്യൂക്ലിയസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ആ ഓരോ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്നും മനസ്സിലായില്ലേ? പ്രോകാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട്. എന്താണ് ഈ പ്രോകാരിയോട്ടും യൂക്യാരിയോട്ടും? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപാട് സെൽസിനെ, ഒരുപാട് ജീവികളുടെ സെൽസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ബാക്ടീരിയൻ്റെ സെൽസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ അമീബയുടെ സെൽസ്. ഈ ബാക്ടീരിയയുടെ സെല്ലിനും അമീബയുടെ സെല്ലിനും എന്താണ് പ്രത്യേകത? ബാക്ടീരിയൻ്റെ സെല്ലിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ അമീബയുടെ എന്താണ് സെല്ലിന് ഡെഫിനിറ്റ് ആയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം എന്താണ് സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസം, ഇതിനൊക്കെ എന്താണ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും നമ്മൾ, പ്രോക്യാരിയോട്സ് എന്ന് വിളിക്കും. അതുപോലെ എന്താണ് നമ്മൾ അതായത് ആനിമൽസിനും പിന്നെ പ്ലാന്റ്സിനൊക്കെ എന്താണ് വെൽ ഡിഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിന് നമ്മളെന്താ പറയുക, അത്തരത്തിലുള്ള ഓർഗാനിസത്തെ നമ്മൾ യൂക്യാരിയോട്സ് എന്ന് പറയും. അപ്പം പ്രോക്യാരിയോട്സ് എന്താ, യൂക്യാരിയോട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഒന്നുമില്ല, ഡെഫിനിറ്റ് സെല്ലുള്ളവയെ എന്ത് പറയും നമ്മൾ, യൂക്യാരിയോട്സ് എന്ന് പറയും. നോ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആണെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള സെല്ലിനെ നമ്മൾ എന്ത് പറയും, ബാക്ടീരിയ. അതിന് അത്തരത്തിലുള്ള സെല്ലിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ, ഇതെല്ലാം. അങ്ങനെ ആ ഒരു ഇതിനാണ് പറയുക പ്രോക്യാരിയോട്സ്. അപ്പോൾ പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇൻ ദ സെൽ. യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. ദിസ് ഓർഗാനിസം ഈസ് കോൾഡ് യൂക്യാരിയോട്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാണ് ബയോളജിക്കൽ മെമ്പറി. സെൽ ആർ കവേർഡ് ബൈ മെമ്പറൈൻ. സെൽസ് ഒക്കെ എന്താണ് ഒരു മെമ്പറൈൻ കൊണ്ട് കവർ ചെയ്തിട്ടാണ്. ദേ റെഗുലേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ സെൽ ആൻഡ് ബിറ്റ്വീൻ സെൽ ഓർഗനൈസ് ആൻഡ് സൈറ്റോപ്ലാസം. ദീസ് മെമ്പറൈൻസ് കോൾഡ് സെലക്ടിവിറ്റി മെമ്പറൈൻ. ദേ പാസ് ഓൺലി ദ എസെൻഷ്യൽ മെറ്റീരിയൽ അക്രോസ് ദം. സെൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്പറൈനെ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അവയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്ന മെറ്റീരിയലിന് സെൽസും സെൽസ് ഓർഗനയും തമ്മിൽ. അതുപോലെ തന്നെ സൈറ്റോപ്ലാസം. ദീസ് മെമ്പറൈൻ ആർ കോൾഡ് സെലക്ടിവിറ്റി പെർമബിൾ. ഇതിനെന്താണ് സെലക്ടീവ്ലി പെർമബിൾ എന്നാണ് പറയാം. ദേ ഓൺലി പാസ് ദ എസെൻഷ്യൽ മെറ്റീരിയൽ അക്രോസ് ദം. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ അവ എന്ത് ചെയ്യുന്നുള്ളൂ, പാസ് ചെയ്യുള്ളൂ. നിങ്ങളെ പേജ് നമ്പർ 17 കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
അതിലാദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിഡ്സ് എന്താണ്, പ്ലാന്റ്സിലുള്ള പ്ലാസ്റ്റിഡ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് സെൽ ഓർഗനയാണ്. അതെന്താണ്, പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുകയുള്ളൂ. മൂന്ന് ടൈപ്പ്, അതായത് 3 ടൈപ്പാണുള്ളത്. അതാണ് ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. അതുപോലെ തന്നെ ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ദ പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ് ആർ സാൻഡോഫിൽ. സാൻഡോഫിൽ എന്ന് പറയുന്നത് യെല്ലോ പിഗ്മെൻ്റ് ആണ്. കരോട്ടിൻ എന്ന് പറയുന്നത് യെലോയിഷ് ഓറഞ്ച് ആണ്. ആൻഡോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ സാൻഡോഫിൽ എവിടെയാണ്. അതായത് ക്ലോറോപ്ലാസ്റ്റിനും സാൻഡോഫിൽ എന്താണ്, യെല്ലോ കളറാണ്. കരോട്ടിൻ എന്ന് പറയുന്നത് യെലോയിഷ് ഓറഞ്ച് ആയിട്ടും ആൻഡോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്രോമോപ്ലാസ്റ്റ് ആൻഡ് സൺലൈറ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് പ്രോട്ടോസിന്തസിസ് പെർഫോം ചെയ്യും സണ്ണിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഫ്രൂട്ട്സ് റൈപ്പണാവുന്ന സമയത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യും, ക്രോമോപ്ലാസ്റ്റായിട്ട് മാറും. അതായത് നിങ്ങൾക്ക് കാണാം, ഈ മാങ്ങയൊക്കെ ആദ്യം പച്ച കളറിലുണ്ടാവും, പിന്നീടത് യെലോയിഷ് കളറായിട്ട് മാറുകയ്യ പഴുക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്തായി മാറും, ക്രോമോപ്ലാസ്റ്റായിട്ട് മാറുന്നതാണ്. അങ്ങനെയാണ് പച്ച കളറിലുള്ള മാങ്ങ എന്ത് ചെയ്യുന്നത്, യെലോ കളറുള്ള മാങ്ങയായിട്ട് മാറുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 8, ചേഞ്ച് ഓഫ് കളർ ആൻഡ് ടേസ്റ്റ് ഇൻ ദ ഫ്രൂട്ട്സ്. ഇൻ ദ സ്റ്റോറേജ് സെൽസ് ലൂക്കോപ്ലാസ്റ്റ് ആർ മോർ. സ്റ്റോറേജ് സെൽസിൽ എന്താണ്, ലൂക്കോപ്ലാസ്റ്റ് ആണ് കൂടുതൽ. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറില്ലാത്തത്. ബട്ട് ഹാസ് എ ഫ്രൂട്ട് റൈപ്പൺ ടു ക്ലോറോപ്ലാസ്റ്റ്. ഫ്രൂട്ട് പഴുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്ലോറോപ്ലാസ്റ്റായിട്ട് മാറും. അത് എന്നിട്ട് ക്രോമോപ്ലാസ്റ്റായിട്ട് മാറും. സ്റ്റാർച്ച് അവിടെ എന്താണ് ചേഞ്ച് ചെയ്തിട്ട് ഷുഗറായിട്ട് മാറുക ചെയ്യുന്നത്. ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ചേഞ്ച് ഓഫ് കളർ. ഇതാണ് എന്ത്, ഈ ഒരു റീസണാണ് കളറിൻ്റെ ചേഞ്ചിന് കാരണം. ആൻഡ് ടേസ്റ്റ് വെൻ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട്സ് റൈപ്പൺ ആകുന്ന സമയത്ത് ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു സൈഡിൽ ആനിമൽ സെല്ലും ഒരു സൈഡിൽ പ്ലാന്റ് സെല്ലും ഉണ്ട്. സെൻറ്ററിലായിട്ട് നിങ്ങൾക്കൊരു സർക്കിൾ കാണാം. അതിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ആനിമൽ സെല്ല് എന്താണ് പ്ലാന്റ് സെല്ല് ഏതാണെന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയ ഈ ഒരു വെൻ ഡയഗ്രാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.